നമസ്കാരം ഒക്ടോബർ 7ാം തീയതി ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ചതിനു ശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഹമാസിനും ഇസ്രായേലിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലതരത്തിലുള്ള റാലികൾ നടന്നിരുന്നു ഇതിൽ പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ട ഒരു പ്രവണത ഉണ്ടായിരുന്നു അവിടെ ഹമാസിനു വേണ്ടി ആദ്യ സമയത്ത് കുറേ അധികം ആളുകൾ തെരുവുകളിൽ ഇറങ്ങി അവർ മുദ്രാവാക്യം വിളിച്ചു അവിടുത്തെ തെരുവുകൾ പോലും വളരെ പ്രക്ഷുബ്ധ ജനമാക്കി തീർക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു ഇതിനെതിരെ അതത് രാജ്യങ്ങളുടെ ഭരണകൂടങ്ങൾ രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ആ തെരുവുകളിലൊക്കെയും ഹമാസിനു വേണ്ടിയുള്ള പിന്തുണയാണ് ഉയർന്നു കേട്ടതെങ്കിൽ അമേരിക്കയിലെ വാഷിംഗ്ടണിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ റാലി അത് ഹമാസ് അനുകൂലികൾക്ക് അല്ലെങ്കിൽ പലസ്തീന്റെ പക്ഷം പിടിക്കുന്ന ആളുകൾക്ക് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി കൂടിയായിരുന്നു കാരണം 3 ലക്ഷത്തോളം ആളുകളാണ് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ ഇസ്രായേൽ അനുകൂല റാലി നടത്തിയത് മാത്രമല്ല ഇനി ഒരിക്കലും ഇസ്രായേലിന് നേർക്ക് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം ഉണ്ടാവാൻ പാടില്ല എന്ന ആവശ്യം കൂടി റാലിയിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു ഇത് US ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇസ്രായേൽ അനുകൂല റാലിയായി കൂടി അടയാളപ്പെടുത്തുന്നുണ്ട് പ്രാദേശിക ജൂത ഫെഡറേഷനുകൾ സ്കൂളുകൾ സിനഗോഗുകൾ ഇസ്രായേൽ പ്രവാസി ഗ്രൂപ്പുകൾ ജൂത സമൂഹം എന്നിവ ചേർന്നാണ് US ൽ ഈ വലിയ റാലി സംഘടിപ്പിച്ചത് അമേരിക്കയിലും ഇസ്രായേലിലും ലോകമെമ്പാടും അഭിമാനത്തോടെയും സുരക്ഷിത ബോധത്തോടെയും ജീവിക്കാനുള്ള ഓരോ ജൂതന്റെയും അവകാശത്തിന് വേണ്ടിയാണ് തങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങുന്നത് എന്നുകൂടി സംഘാടകർ പറയുന്നുണ്ട് മാത്രമല്ല തിന്മയ്ക്കെതിരായ നന്മയ്ക്കായി രക്തദാഹത്തിനുമേൽ മാനുഷിക ധാർമ്മികതയ്ക്കായാണ് ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് ഇരുട്ടിനും ഇതേ വെളിച്ചത്തിനായി ഞങ്ങൾ സഞ്ചരിക്കുന്നു തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ൊക്കെയും ഈ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഒരേ സ്വരത്തിൽ ഏറ്റുപറയുന്നുമുണ്ടായിരുന്നു അങ്ങനെ അമേരിക്കയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഇസ്രായേൽ അനുകൂല പ്രകടനം അത് ലോകത്തിന്റെ തന്നെ പല കോണുകളിലും ചർച്ചയായിരിക്കുന്നു കാരണം ഇത്രയധികം ആളുകൾ ഒന്നിച്ച് ഏകദേശം 3 ലക്ഷത്തോളം പേർ ഒന്നിച്ച് ഒരു പ്രതിഷേധത്തിന് ഇറങ്ങുക അല്ലെങ്കിൽ തങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി തെരുവിൽ ഇറങ്ങുക എന്ന ഒരു സംഭവം അത് ഒട്ടും ഇടകുറച്ച് കാണാൻ സാധിക്കില്ല ഇത് തീർച്ചയായും പലസ്തീൻ അനുകൂലികളെ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ അമേരിക്കയിൽ ഇതുവരെയും ഇരു ഗ്രൂപ്പുകൾ തമ്മിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ആരും ആഹ്വാനം ചെയ്യാതെ തന്നെ ജൂത സംഘടനകൾ അല്ലെങ്കിൽ ജൂതന്മാരായി ജീവിക്കാൻ ലോകത്തിന്റെ ഏത് കോണിലും സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവർ ഒന്നിച്ച് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ ലോകമെമ്പാടും ഹമാസിനെതിരെ ജനങ്ങൾ തെരുവിൽ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു ഇതെല്ലാം ഇസ്രായേലിനുള്ള അനുകൂല നടപടികളായി കൂടി കണക്കാക്കപ്പെടും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 3 ലക്ഷം ആളുകൾ പങ്കെടുത്ത വാഷിംഗ്ടണിലെ ഈ റാലിയും ന്യൂസ് ഡെസ്ക് മലയാളം